ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അയോധ്യ കേരളത്തിലെ മുഖ്യ വിഷയമാക്കാൻ ബിജെപി. സംസ്ഥാനത്ത് നിന്നും അയോധ്യയിലേക്കുള്ള തീർത്ഥാടകരുടെ ആദ്യ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് തീർത്ഥാടകരെ ആസ്ഥാ ട്രെയിൻ വഴി അയോധ്യയിലേക്ക് എത്തിക്കാനാണ് ബിജെപി തീരുമാനം. പ്രമുഖ നേതാക്കളൊന്നും യാത്രാ സംഘത്തിലില്ലെങ്കിലും ആസ്ഥാ ട്രെയിനിന്റെ കടിഞ്ഞാൺ ബിജെപിയുടെ കയ്യിൽ. രാജ്യത്താകെയുള്ള 200 ട്രെയിനുകളിൽ 24 എണ്ണം കേരളത്തിൽ നിന്നും സർവീസ് നടത്തുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ. സംസ്ഥാന സെക്രട്ടറി കെ പി പ്രകാശ് ബാബുവാണ് സംസ്ഥാനത്തെ ആസ്ഥാ യാത്ര കോർഡിനേറ്റർ. പ്രാദേശിക നേതാക്കളും ജനപ്രതിനിധികളും വഴി ക്ഷേത്ര കമ്മിറ്റികളുടെയും സഹായത്തോടെയാണ് തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നത്. ഇതുവഴി താഴെത്തട്ടിൽ അയോധ്യ പ്രചരണവും ശക്തമാക്കുന്നു. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നിരക്കായ 3,300 രൂപ തീർത്ഥാടകർ വഹിക്കണം. ദർശനവും താമസവും ഭക്ഷണവും പാർട്ടിയാണ് ഒരുക്കുന്നത്. മലയാളി സംഘത്തിന്റെ സൗകര്യങ്ങൾ ഒരുക്കാൻ അയോധ്യയിൽ സംസ്ഥാനത്തു നിന്നുള്ള പ്രത്യേക വോളണ്ടിയർമാരെയും ബിജെപി നിയോഗിച്ചിട്ടുണ്ട്. രാമക്ഷേത്രം വലിയ ചർച്ചാവിഷയമായിട്ടുള്ളതാണല്ലോ. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വലിയൊരു നേട്ടമാണ് പോയി ക്ഷേത്രത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും ഇതെല്ലാം. അപ്പോൾ അതിന് പോകാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അത് നിർവഹിക്കാൻ റെയിൽവേ മുന്നോട്ട് വന്നിരിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ അനുമോദിക്കുന്നു. കൊച്ചുവേളിയിൽ നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെട്ട ആദ്യ ട്രെയിനിൽ 972 യാത്രക്കാരാണുള്ളത്. 20 സ്ലീപ്പർ കോച്ചുകളുള്ള പ്രത്യേക ട്രെയിൻ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്, നാഗർകോവിൽ എന്നിവിടങ്ങളിൽ നിന്നും ട്രെയിൻ സർവീസ് നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.